അവർ ആവശ്യപ്പെട്ടതുപോലെയുള്ള ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണ്. നരേന്ദ്രമോദി വരൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരികയാണ്. നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയുടെ, അതായത് ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി കേൾക്കുമ്പോഴേ ചാടി വീടാതെ ഞാൻ പറയട്ടെ. നമസ്കാരം. നരേന്ദ്രമോദി 10 വർഷം കഴിഞ്ഞ് വീണ്ടും പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രചരണം നടത്തുകയാണ്. 400 സീറ്റ് നേടും എന്നുള്ള വലിയൊരു ബടായി തട്ടിവിട്ടിരുന്നു. ഈ വീഡിയോ ഈ 400 സീറ്റിലേക്ക് എത്താൻ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ട ദക്ഷിണേന്ത്യയെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ദക്ഷിണേന്ത്യയാണ് അതിൽ ഏറ്റവും വലിയ റോള് വഹിക്കേണ്ടത്. ചുരുങ്ങിയത് 10-60 സീറ്റെങ്കിലും ഇവിടുന്ന് കിട്ടണം. മൊത്തത്തിൽ മേക്കപ്പ് ചെയ്ത് 400ൽ എത്തിക്കണമെങ്കിൽ അങ്ങനെയൊരു സീറ്റ് ലഭ്യത ദക്ഷിണേന്ത്യയിൽ നടക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ചിന്തയ്ക്ക് ആധാരം ദക്ഷിണേന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി എന്നുള്ളതാണ്. 4ാം ഘട്ടത്തിൽ ഇന്നലെ ദക്ഷിണേന്ത്യയിലെ തെരഞ്ഞെടുപ്പെല്ലാം പൂർത്തിയായി. ഇത്രയും സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ BJP എന്തുമാത്രം സീറ്റ് സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയ്ക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്കുകളും മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടിയിൽ റിപ്പോർട്ടർ രീതിയിൽ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി ആധാരമാക്കുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതം. അഞ്ച് സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ദക്ഷിണേന്ത്യയിൽ ആകെയുള്ളത്. 131 സീറ്റാണ് ആകെ ഉള്ളത്. പ്രാദേശിക പാർട്ടികൾക്ക് നിർണായക റോളുണ്ട്. ഇപ്പോൾ CPM ദേശീയ പാർട്ടിയാണ് എങ്കിൽ പോലും ദേശീയതലത്തിൽ തന്നെ CPMന് ഭരണമുള്ള ഏക സംസ്ഥാനമാണ് കേരളം. ആ നിലയിൽ CPM ഉൾപ്പെടെ കോൺഗ്രസ് കർണാടകത്തിലുണ്ട്. അങ്ങനെ ദേശീയ പാർട്ടികൾക്കും റോളുണ്ട്. പക്ഷേ BJP ദുർബലമായ ഒരു ഏരിയയാണ് ഈ ദക്ഷിണേന്ത്യ. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കേരളം, കർണാടക, തമിഴ്നാട് മുതലായ സംസ്ഥാനങ്ങളും ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും 2 സീറ്റ് അവിടെ 2 സ്ഥലത്തുമുണ്ട്. ഇങ്ങനെയാണ് സ്ഥിതി. നമുക്ക് ഓരോരോ സംസ്ഥാനമായി നോക്കാം. കഴിഞ്ഞ തവണ 2019 നേടിയ സീറ്റ് ആദ്യം നമുക്ക് നോക്കാം. ആന്ധ്രാപ്രദേശിൽ BJP ദുർബലമാണ്. ദുർബലമാണെന്നല്ല, 0 സീറ്റാണ് അവിടെയുള്ളത്. ആകെ 25 സീറ്റിൽ YSR കോൺഗ്രസ് 22, തെലുങ്ക് ദേശം 3 എന്നതായിരുന്നു സ്ഥിതി. ഈ 25 സീറ്റിൽ എത്ര ഇത്തവണ കോൺഗ്രസിനെ വെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ YSR കോൺഗ്രസിനെ വെട്ടിച്ചുകൊണ്ട് BJP നേടാൻ കഴിയും എന്നുള്ളതാണ്. BJP ഏക പ്രതീക്ഷിക്കാവുന്ന ഏക സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. എങ്കിൽ പോലും അവിടെ എത്രമാത്രം സീറ്റ് സാധ്യമാകും എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തേത് തെലങ്കാനയാണ്. തെലങ്കാനയിൽ TRS 9, ഉവൈസിയുടെ AIMIM 1 സീറ്റ്, BJP 4, കോൺഗ്രസ് 3. അതിൽ ഉവൈസിയുടെ പാർട്ടിയുടെ സീറ്റ് ഹൈദരാബാദിൽ ഉവൈസി തന്നെ ജയിക്കും. മറ്റ് സീറ്റുകളിൽ തെലങ്കാനയിൽ BRS ഏകദേശം ഇല്ലാതായ സാഹചര്യമുണ്ട്. കോൺഗ്രസ് അവിടെ ശക്തമായി ഭരണത്തിലേക്ക് പോലും വന്നിരിക്കുകയാണ്. BRS വീണ്ടും കോൺഗ്രസിലേക്ക് വോട്ടുകളെല്ലാം ലയിക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഒപ്പം BJP പുതിയ തരത്തിലുള്ള പ്രചാരണ പരിപാടിക്കും നേതൃത്വം നൽകുന്നു. വലിയ പ്രതീക്ഷയൊന്നും അവർക്കില്ല. കോൺഗ്രസ് പുതുമോടിയിൽ സംസ്ഥാനം ഭരിക്കുന്ന സാഹചര്യം അവിടെയുണ്ട്. പിന്നൊന്ന് കേരളമാണ്. കേരളത്തിൽ 2 സീറ്റ് തിരുവനന്തപുരം, തൃശ്ശൂരും കിട്ടുമെന്നൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. സാധ്യത തുലവും വിരളമാണ്. കർണാടകത്തിൽ 28 സീറ്റാണ്. കർണാടകയാണ് ഈ തവണ ഏറ്റവും വലിയ നേട്ടമായി ഇന്ത്യ മുന്നണിക്ക് പോകാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനം. ആകെ 28 സീറ്റാണ്. BJP 25 നിലവിലുണ്ട്. കോൺഗ്രസ് 1, സ്വതന്ത്ർ 1, JDS 1. സുമലത ഇത്തവണ മത്സരിക്കുന്നില്ലെങ്കിലും അവർക്കൊപ്പം തന്നെ ഉണ്ട്. കർണാടകത്തിൽ കോൺഗ്രസ് ഭരണത്തിലേക്ക് തിരിച്ചു വന്ന കാലമാണ്. പക്ഷേ കർണാടകത്തിലെ വോട്ട് നിലയിൽ പ്രത്യേകിച്ചും സാമുദായികമായും ജനങ്ങളുടെ അടിത്തട്ടിലുള്ള സമീപനത്തിൻ്റെ കാര്യത്തിലും ഈ കഴിഞ്ഞ 5-8 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. 5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇന്ന്. നേരത്തെ BJP ചേഞ്ച്, ഇപ്പോൾ ഈ സമീപകാലത്ത്, സമീപ വർഷങ്ങളിൽ വലിയ വ്യത്യാസം BJP സമീപനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഇഴകീർ തന്നെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതിലേക്ക് വരാം. ജനറലായി 28 സീറ്റിൽ 20 സീറ്റുകൾ ഈസി ആയിട്ട് തന്നെ കോൺഗ്രസിന് പിടിക്കാൻ കഴിയും എന്നുള്ള വിശകലനങ്ങൾ പല ഘട്ടങ്ങളിൽ പല തട്ടിൽ നിന്നും വന്നു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ അവിടെ അടിത്തറയിൽ ഉണ്ടായ ഇളക്കങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ അതെങ്ങനെയാണ് സാധ്യമാക്കുക എന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ആ വിശകലനം നമുക്ക് നടത്താം. മറ്റൊന്ന് തമിഴ്നാടാണ്. തമിഴ്നാടിൻ്റെ കാര്യം പറയണ്ടല്ലോ. തമിഴ്നാട്ടിലാണ് BJP ദക്ഷിണേന്ത്യയിൽ തന്നെ കുറഞ്ഞ ശതമാനം വോട്ടുള്ള നിലവിൽ ഉണ്ടായിരുന്ന സ്ഥലം. തമിഴ്നാട്ടിലും DMK കരുത്തരാണ്. ആ സാഹചര്യത്തിൽ വിശാലമായ സമീപനത്തോടുകൂടി അവർ ഘടകകക്ഷികളെ പോലും നയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ 39 സീറ്റുള്ള തമിഴ്നാട്ടിൽ DMK 24, കോൺഗ്രസ് 8, CPM 2, CPI 2, മുസ്ലിം ലീഗ് 1, VCK 1, അണ്ണാ DMK 1. ഈ അണ്ണാ DMK ഒരു സീറ്റ് മാത്രമാണ് BJP ലേശെങ്കിലും അനുഭാവമുള്ള ഒരു സീറ്റ് ഉണ്ടായിരുന്നു. ഇത്തവണ അതുപോലും ഇല്ലാത്ത നിലയിൽ സ്വതന്ത്രമായാണ് BJP അവിടെ മത്സരിക്കുന്നത്. 0 സീറ്റാണ് നിലവിൽ ഉള്ളത് എന്ന് തന്നെ പറയാം. കാരണം അണ്ണാ DMK BJP സഖ്യത്തിൽ നിന്നും മാറി. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 39 BJP കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട്. പിന്നെ പുതുച്ചേരിയിൽ കോൺഗ്രസ് ആണ്, 1 സീറ്റ് അവർക്കാണ് നിലവിലുള്ളത്. അത്
ഇത്തവണ മാറൂ എന്നുള്ളതാണ് അവരുടെ ബി ജെ പിയുടെ പ്രതീക്ഷ. ലക്ഷദ്വീപിൽ എൻ സി പി ആണ് ഒരു സീറ്റ് വിജയിച്ചിട്ടുള്ളത്. ഇതാണ് 131 സീറ്റുകളിലെ നിലവിലെ സാഹചര്യം. ഇതിലേക്ക് കടന്നു കയറാനുള്ള സാധ്യത പ്രാഥമികമായ പരിശോധനയിൽ തന്നെ എത്രത്തോളമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ ഓരോരോ സംഭവങ്ങളായി ഓരോ സ്റ്റേറ്റുകളായി ഇഴകീറി പരിശോധിക്കുമ്പോൾ കുറച്ചും കൂടി വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ബി ജെ പി ദക്ഷിണേന്ത്യയിൽ താഴോട്ടാണ് പോകാൻ സാധ്യത എന്നുള്ളത്. അവർക്ക് 400 തികയ്ക്കാനുള്ള ഒരു വിഭവം ഇവിടെ നിന്ന് കിട്ടില്ല എന്നുറപ്പാണ്. മറ്റു സ്ഥലത്തും ഏകദേശം കഷ്ടപ്പോഹയാണ് സ്ഥിതി. എങ്കിലും അവർക്ക് ഭൂരിപക്ഷം തികയ്ക്കാനുള്ള NDA മുന്നണിക്ക് എങ്കിലും ഭൂരിപക്ഷം തികയ്ക്കാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിയുമോ എന്നാണ് ഇപ്പോൾ BJP മുന്നിലുള്ള അജണ്ട. 400 അവർ ഉപേക്ഷിച്ച സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ടാണ് പ്രചരണ രംഗത്ത് ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളിൽ നിന്ന് എങ്ങനെയാണ് എളുപ്പത്തിൽ ജയിച്ചു കയറുക എന്നുള്ള അജണ്ട യിലേക്ക് അവർ മാറുന്നത് നമ്മൾ കണ്ടത്. വിഭാഗീയതയുടെ വിദ്വേഷത്തിൻ്റെ ഒക്കെ പ്രചരണ രൂപം നമ്മൾ കണ്ടത്. കെജ്രിവാളിൻ്റെ കൂടി വരവ് ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഓരോ സ്റ്റേറ്റായിട്ട് നോക്കാം. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും പ്രധാനം കർണാടകയാണ്. നിലവിൽ BJP കടന്നു ചെല്ലാൻ കുറച്ചെങ്കിലും എളുപ്പമുള്ള ഒരു സാഹചര്യം കർണാടകത്തിലാണ് ഉണ്ടായിരുന്നത്. 28 സീറ്റിൽ 27 നിലവിൽ അവർക്കൊപ്പമാണ്. ഈ 28 സീറ്റും സ്വന്തമാക്കും എന്നൊക്കെയാണ് BJP പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊത്ത സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഇല്ലാതിരുന്ന ഒരു സാഹചര്യം BJP അനുകൂലമായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന JDS ഒപ്പമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ JDS BJP പോയതോടുകൂടി BJP ഉള്ള സാധ്യതയും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. JDS എന്ന പാർട്ടി എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നുള്ള വിശകലനം ശ്രദ്ധേയമാണ്. JDSന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഒക്കലിംഗ സമുദായത്തിന്റെ അടിത്തറയാണ്. അപ്പുറത്ത് കോൺഗ്രസിൽ അതിനെ മേക്കപ്പ് ചെയ്യാവുന്ന വിധത്തിൽ JDSനേക്കാൾ വളർന്നു വന്ന ഒരു നേതാവ് അവിടെ ഉപമുഖ്യമന്ത്രിയായിരിക്കുകയാണ്, സാക്ഷാൽ DK ശിവകുമാർ. ഈ സാഹചര്യത്തിൽ എങ്ങനെ JDSനെ ഒപ്പം കൂട്ടിക്കൊണ്ട് അവർക്ക് BJP മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഒപ്പം ദേവഗൌഡ മകൻ HD രേവണ്ണയും അയാളുടെ മകൻ പ്രജ്വൽ രേവണ്ണയും ഉൾപ്പെട്ട ലൈംഗിക പീഡന കേസുകൾ, ഒരുപക്ഷെ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ക്രൂരതകളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത് ഒന്നാം ഘട്ടത്തിന് ശേഷമാണ് എങ്കിലും ആ ഒരു സാഹചര്യം കൂടി വിലയിരുത്തപ്പെടും അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ പൂർണ്ണമായും തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം പൂർത്തിയായ സാഹചര്യത്തിൽ എങ്ങനെയാണ് കർണാടകയിലെ JDSന്റെ സാന്നിധ്യം BJP ബാധിക്കാൻ പോകുന്നത് എന്ന് ഉണ്ണി ബാലകൃഷ്ണൻ നടത്തിയ വിശകലനം ശ്രദ്ധേയമാണ്. അതിങ്ങനെയാണ്. JDS എന്ന് പറയുന്ന പാർട്ടി യഥാർത്ഥത്തിൽ കർണാടകയിൽ ഒരു തകർച്ച നേരിടുന്ന പാർട്ടിയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 9-10% വോട്ട് മാത്രമാണ് അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ അവർ പ്രതിനിധാനം ചെയ്യുന്നത് ഒക്കലിഗ എന്ന് പറയുന്ന സമുദായത്തെയുമാണ്. തെക്കൻ കർണാടകയിലാണ് അവരുടെ സ്വാധീന ശക്തി എന്ന് പറയുന്നത്. ആ ഒക്കലിഗ സമുദായത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് ദേവഗൌഡ ആയിരിക്കുമ്പോൾ തന്നെ അവിടെ മറ്റൊരു നേതാവ് ഉയർന്നു വന്നിട്ടുണ്ടല്ലോ, അത് DK ശിവകുമാർ ആണ്. അപ്പോൾ DK ശിവകുമാറിന്റെ ഒരു സ്വാധീനം ആ സമുദായത്തിൽ വർദ്ധിച്ചു വരുന്നത് കോൺഗ്രസിന് അനുകൂലമാകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അത് വലിയ തിരിച്ചടിയായിട്ട് JDS കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അനുഭവപ്പെടുകയും ചെയ്തു. മറ്റൊന്ന് JDSന്റെ ഒപ്പം ഉണ്ടായിരുന്ന മുസ്ലിം സമൂഹമാണ്. ദേവഗൌഡ കർണാടക മുഖ്യമന്ത്രിയായ സമയത്താണ് ഈ പറയുന്ന മുസ്ലിങ്ങൾക്ക് 4% സംവരണം ഏർപ്പെടുത്തിയത്. അന്ന് മുതൽ JDSന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന വിഭാഗമാണ്. അവർ കോൺഗ്രസുമായിട്ട് ഒരു സമ്പർക്കത്തിലുമില്ല മുസ്ലിം സമുദായം യഥാർത്ഥത്തിൽ കർണാടകത്തിൽ. അവർ JDSമായിട്ടാണ് സമ്പർക്കത്തിലുള്ളത്. ആ വോട്ട് ബാങ്കാണ് ഒറ്റയടിക്ക് കോൺഗ്രസിലേക്ക് കഴിഞ്ഞ തവണ ഷിഫ്റ്റ് ചെയ്തത്. കാരണം എന്താ, BJP ആണ് അവിടെ ആ സംവരണം എടുത്തു കളഞ്ഞത്. ആ BJP JDS കൈകോർത്തിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് മുസ്ലിം വോട്ടും അവിടെ ഇല്ല. അപ്പോൾ വൊക്കലിക സമുദായത്തിന്റെ വോട്ടിൽ വലിയ ചോർച്ച ഉണ്ടായിരിക്കുന്നു, മുസ്ലിം വോട്ടും പോയിരിക്കുന്നു. ആ അർത്ഥത്തിൽ നല്ലൊരു സഖ്യകക്ഷി ആയിരുന്നില്ല JDS എന്ന് മാത്രമല്ല, അവസാന ഘട്ടമെത്തിയപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് BJP പോവുകയും ചെയ്തു. അങ്ങനെ കർണാടക ആകെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് BJP എങ്ങനെ സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ചുരുങ്ങിയത് ഏതാണ്ട് ഒരു 50-60% സീറ്റ് അവിടെ BJP നഷ്ടപ്പെടാൻ പോവുകയാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം 26 സീറ്റ് കിട്ടിയെങ്കിൽ 10-12 സീറ്റിൽ കൂടുതൽ ഇപ്രാവശ്യം കർണാടകയിൽ BJP കിട്ടില്ല. അതാണ് രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. തെലങ്കാനയാണ് അടുത്തത്. തെലങ്കാനയിൽ 17 സീറ്റുകളുണ്ട്. അതിൽ 9 സീറ്റുകൾ കിട്ടിയത് BRSനായിരുന്നു. 4 സീറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP കിട്ടി, 3 സീറ്റ് കോൺഗ്രസിന് കിട്ടി, 1 സീറ്റ് OYC കിട്ടി. OYC ഇപ്രാവശ്യം ഹൈദരാബാദിൽ ജയിച്ചു വരും. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? BRS പൂർണ്ണമായും തകർന്നു. ഇപ്പം അങ്ങനെ ഒരു പാർട്ടി അവിടെ ഇല്ല, തെലങ്കാനയിൽ ഇല്ല. ആ വോട്ട് ബാങ്ക് എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്? ആ വോട്ട് ബാങ്ക് നേരെ കോൺഗ്രസിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണല്ലോ വലിയ ഭൂരിപക്ഷത്തിൽ രേവന്ത് റെഡ്ഡി അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കുകയും മുഖ്യമന്ത്രിയായി ഇരിക്കുകയും ചെയ്യുന്നത്. ആ വോട്ട് ബാങ്കിൽ ഒരു ചോർച്ചയും സംഭവിച്ചിട്ടില്ല. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ, 2019 നിന്ന് 2024 വരുമ്പോൾ തെലങ്കാനയിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് കോൺഗ്രസ് ആണ്. എന്നാൽ ഈ 4 സീറ്റ് എന്ന് പറയുന്ന BJP ആ സീറ്റുകളിൽ വലിയ ചോർച്ച ഉണ്ടാവുകയുമില്ല. ചുരുക്കത്തിൽ തെക്കേ ഇന്ത്യയിൽ പിന്നെ എവിടെയും BJP ഒരു സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. ആന്ധ്രാപ്രദേശിൽ 0, തമിഴ്നാട്ടിൽ 0, കേരളത്തിൽ 0, പുതുച്ചേരിയിൽ 0. അപ്പോൾ ആകെ 2-2 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കഴിഞ്ഞ തവണ അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ അവർ 30 നേടിയിട്ടുണ്ട് എങ്കിൽ ഇപ്രാവശ്യം ഒരു 16-17 പരമാവധി വന്നാൽ 18 സീറ്റുകളിലേക്ക് അവർ ചുരുങ്ങും. ആന്ധ്രയിൽ പക്ഷേ ദക്ഷിണേന്ത്യയിലെ പൊതുവായ സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തത ഉള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം 3 മുന്നണി എന്നുള്ള നിലയിലാണ് അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആന്ധ്രാപ്രദേശിന്റെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 10 വർഷമായിട്ട് ജഗൻമോഹൻ റെഡ്ഡിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അവിടെ ആന്റി ഇൻകമ്പൻസി ഉണ്ട്. നമുക്കറിയാലോ 2019
തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 25 സീറ്റുകൾ 22 സീറ്റുകളും YSRCP ആയിരുന്നു. 3 സീറ്റുകൾ അവിടെ TDP ആയിരുന്നു. ചന്ദ്രബാബു നായിഡു നേതൃത്വം കൊടുത്ത TDP ആയിരുന്നു. ഇപ്രാവശ്യം TDPയുമായിട്ട് പിന്നെ BJP സഖ്യത്തിലാണ്. ആ അർത്ഥത്തിൽ ഒരു പക്ഷേ അതിൻ്റെ ഒരു ഗുണം നിശ്ചയമായും BJPക്ക് അവിടെ ഉണ്ടാകാൻ വേണമെങ്കിൽ BJP അക്കൗണ്ട് തുറക്കാം അവിടെ. എന്നാൽ ഈ ആന്റി ഇൻകമ്പൻസി അടക്കമുള്ള സാഹചര്യങ്ങളും YSR ശർമ്മയുടെ വരവും കൂടി ചേർന്ന് കോൺഗ്രസിനും അവിടെ ഒരു മുൻതൂക്കമുണ്ട്. അതിൻ്റെ ഒരു ഗുണം കോൺഗ്രസിനും ലഭിക്കാം. അതായത് ഞാൻ പറയുന്നത് YSRCP 2019 ഉണ്ടാക്കിയ നേട്ടം ഇപ്രാവശ്യം ഉണ്ടാകില്ല എന്നുകൂടി പറയാം. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാക്കാൻ പോകുന്നത് കോൺഗ്രസ് ആണ്, BJP അല്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണത്തെ വിജയം അവർക്ക് ആവർത്തിക്കാനും കഴിയില്ല. മൂന്നാം ഘട്ടത്തിന് ശേഷം നരേന്ദ്രമോദി മുഖ്യധാരയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമായി എല്ലാ ദിവസവും എല്ലാ നേരവും നരേന്ദ്രമോദിയെ കേന്ദ്രീകരിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നരേന്ദ്രമോദി ഒന്നോ രണ്ടോ വാക്കുകൾ ഉണ്ടാക്കുന്ന വിവാദങ്ങൾക്കപ്പുറത്തേക്ക് ഈ പ്രചരണ കാലത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഈ നാലാം ഘട്ടത്തിലേക്കുള്ള വോട്ടെടുപ്പിന്റെ ഒരു പ്രചാരണത്തിന്റെ സവിശേഷത കൂടി ഒന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. അതായത് May 7 മൂന്നാം ഘട്ടം കഴിഞ്ഞു, May 13 നാലാമത്തെ ഘട്ടം കഴിഞ്ഞു. ഇതിനിടയിൽ എന്തായിരുന്നു ഇന്ത്യ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വാർത്ത? ഇവിടെ നരേന്ദ്രമോദിയുടെ ഒരു ആബ്സെൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോൺസ്പിക്വസ്ലി ആബ്സെന്റ് ആയിരുന്നു. നാഷണൽ മീഡിയയിലൊന്നും അങ്ങനെ ഒരു വലിയ ആളായിട്ട് നരേന്ദ്രമോദി വന്നിട്ടേ ഇല്ല. നരേന്ദ്രമോദി വന്ന രണ്ട് മൂന്ന് സാഹചര്യങ്ങളുണ്ട്, അതെല്ലാം നരേന്ദ്രമോദിക്കെതിരാകുന്ന സാഹചര്യങ്ങളായിരുന്നു. അത് ഞാൻ പറയാം. ഒന്ന്, അംബാനിയെയും അദാനിയെയും കുറിച്ച് പറഞ്ഞു. അംബാനിയെയും അദാനിയെയും കുറിച്ച് പറയുക എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ട് ഏറ്റവും വലിയ വീഴ്ചയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിൽ അംബാനിയെയും അദാനിയെയും ദാ കോൺഗ്രസിന്റെ ക്യാമ്പിൽ കൊണ്ടുപോയി കിട്ടിയെന്ന് മാത്രമല്ല, അവരിൽ നിന്ന് കള്ളപ്പണം കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു. എങ്ങനെ? ടെമ്പോയിൽ പോയിരിക്കുന്നു എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. ഈ പ്രധാനമന്ത്രിയല്ലേ ഈ രാജ്യത്ത് ഡിമോണറ്റൈസേഷൻ നടപ്പാക്കി കള്ളപ്പണം മുഴുവൻ ഇല്ലാതാക്കി കളഞ്ഞത്? ആ കള്ളപ്പണം മുഴുവൻ ഇല്ലാതാക്കിയ പ്രധാനമന്ത്രിയാണല്ലോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദാനിയുടെയും അംബാനിയുടെയും കയ്യിൽ കള്ളപ്പണം ഉണ്ടായിരുന്നു എന്നും, ആ പണം കെട്ടുകെട്ടുകളായിട്ട് ചാക്കുകളിൽ കെട്ടി ടെമ്പോ വാനിൽ കോൺഗ്രസിന്റെ ക്യാമ്പിൽ കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പ്രധാനമന്ത്രിയാണ്. വളരെ ബ്ലണ്ടറായ ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടറാണ് യഥാർത്ഥത്തിൽ നടത്തിയത്. ഈ പ്രതിപക്ഷത്തെ അല്ല കൂടുതൽ ഞെട്ടിച്ചത്, യഥാർത്ഥത്തിൽ BJPക്കാരെ, BJP നേതാക്കൾ തന്നെ വലിയ രീതിയിൽ ഞെട്ടിച്ചു. ആ ഒരു പ്രചാരണമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനിടയിൽ നരേന്ദ്രമോദി ആകെ ചർച്ചയായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. പിന്നെ ഒഡീഷയിൽ പോയിട്ട് ഈ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളുടെയും പേര് പറയാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് അറിയാമോ എന്നൊരു ചോദ്യം ചോദിച്ചത് വിവാദമായി എന്നുള്ളത് ഒഴിച്ചാൽ, പിന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാൾ ഈ മൂന്നിനും നാലിനും ഇടയിലുള്ള പ്രചാരണത്തിൽ എവിടെയും ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കെജ്രിവാളിന്റെ ഒക്കെ വരവ് അവസാന ഘട്ടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ചർച്ച, വലിയൊരു ആവേശം, അതൊക്കെ BJPയെ കാര്യമായി തന്നെ വലിയ ആശങ്കയിലേക്ക് നയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഇന്ത്യൻ മാധ്യമങ്ങളിൽ കെജ്രിവാൾ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് മാത്രവുമല്ല, കെജ്രിവാൾ ഒരു വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രാഷ്ട്രീയ കൗശലം പ്രയോഗിക്കുകയും ചെയ്തു. ഇപ്പൊ എന്താ നരേന്ദ്രമോദി വീണ്ടും ചർച്ച ചെയ്യുന്നത്? എങ്ങനെയാണ്? നരേന്ദ്രമോദിയുടെ ഏതെങ്കിലും ഒരു പ്രസ്താവനയുടെ പേരല്ല, മറിച്ച് 75 വയസ്സ് എന്ന് പറയുന്ന കാര്യത്തിന്റെ പേരിലാണ് വലിയ പ്രതിസന്ധിയായി പോയി BJPക്ക്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇങ്ങനെയല്ല, അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നിരന്ന് നിന്ന് വിശദീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് BJP മാറി. ആ അർത്ഥത്തിൽ ഈ 3-ാം ഘട്ടത്തിനും 4-ാം ഘട്ടത്തിനും ഇടയിൽ ഒരു അജണ്ട നിശ്ചയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, മോദി പ്രഭാവം കാണാനുണ്ടായിരുന്നില്ല, മോദിയുടെ പ്രസംഗങ്ങൾ നാഷണൽ മീഡിയയിൽ എവിടെയും കാണാനുണ്ടായിരുന്നില്ല, പ്രാദേശിക മാധ്യമങ്ങളിലും കാണാനുണ്ടായിരുന്നില്ല. അതേസമയം അരവിന്ദ് കെജ്രിവാൾ സ്റ്റേജ് പിടിച്ചടക്കുകയും പരമാവധി പിന്നെ പ്രചാരണത്തിലേക്ക് പോയിക്കൊണ്ട് കൂടുതൽ കൂടുതൽ അജണ്ട നിശ്ചയിക്കുന്ന രീതിയിലേക്ക് കെജ്രിവാളിന് മാറാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ്. രാജ്യത്താകെ ഒരു തരംഗം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് പോളിംഗിൽ അത് പ്രതിഫലിക്കും, അതായത് പെർസെൻറ്റേജിലൊക്കെ വലിയ മാറ്റം ഉണ്ടാകും. എന്നാൽ ഇത്തവണ പോളിംഗ് പെർസെൻറ്റേജിൽ ഉള്ള ഇടിവ് 1-ാം ഘട്ടത്തിന് ശേഷം BJP ആശങ്കയിലാക്കിയതും അതാണ്. 4 ഘട്ടം കഴിയുമ്പോൾ ഈ പറയുന്ന നിരന്തരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ, ഈ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒരിക്കൽ കൂടി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു പ്രധാനപ്പെട്ട ഒരു കോമൺ അജണ്ടയോ കോമൺ നറേറ്റീവ് ഉള്ള പ്ലാനോ ആളുകൾ എൻബ്ലോക്കായിട്ട് ഇറങ്ങി വോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പം 2014 നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, UPA ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു തരംഗം ഉണ്ടായിരുന്നു, പ്ലസ് മോഡിയുടെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു, അത് ആളുകളെ വലിയ രീതിയിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്, വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയരുകയും ചെയ്തിരുന്നു. 2019 നമുക്കറിയുന്നതുപോലെ ഈ പുൽവാമ ബാലാക്കോട്ടിന് ശേഷം ഒരു നാഷണൽ എന്താ പാട്രിയോട്ടിസം എന്ന് പറയുന്ന ഒരു സാധനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു, അതിന്റെ പേരിൽ ആളുകൾ ഭീകരമായിട്ട് ഇറങ്ങിയിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ ഒരു കോമൺ നറേറ്റീവ് ഇല്ല എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ വോട്ട് ചെയ്യാൻ ആളുകളെ പോകാൻ പ്രേരിപ്പിക്കാത്ത ഒരു കാര്യം. അത് മാത്രവുമല്ല, കോമൺ നറേറ്റീവിനപ്പുറത്ത് 2 കാര്യങ്ങളും കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന ഒരു ഫെറ്റീഗ് ലെവൽ ഉണ്ടായിരിക്കുന്നു, ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു ആലസ്യം ജനങ്ങളെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവർക്ക് വോട്ട് ചെയ്യാൻ പോകേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പോളി ചെയ്യപ്പെടാത്ത വോട്ടെന്ന് പറയുന്നത് BJPയുടെ വോട്ടാണ്. അതാണ് BJP ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. ഈ 2-ാം ഘട്ടത്തിലും 3-ാം ഘട്ടത്തിലും 4-ാം ഘട്ടത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും പ്രധാനമായിട്ടും ആഹ്വാനം ചെയ്ത കാര്യം നിങ്ങൾ എല്ലാവരും ഇറങ്ങി വോട്ട് ചെയ്യാൻ പോകണമെന്നാണ്. എന്ന് മാത്രമല്ല അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന സംഘടനാ നേതാക്കളോടും പറഞ്ഞു, നിങ്ങൾ എല്ലാവരും നമ്മുടെ കേഡർമാരെ കൃത്യമായി പോളിംഗ് ബൂത്തിൽ എത്തിച്ച് വോട്ട് ഉറപ്പാക്കണം എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടായത് ഈ ഇന്ത്യ ബ്ലോക്കിന് പോകുന്ന വോട്ടല്ല, മറിച്ച് തങ്ങളുടെ ക്യാമ്പിലേക്ക് വരേണ്ട വോട്ടാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതാണ് പോൾ ചെയ്യപ്പെടാത്തതെന്നുള്ള ഉത്തമ ബോധ്യം നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഉള്ളതുകൊണ്ടാണ്. ഇനി വ്യക്തിപരമായി ഓരോ നേതാവിനെ MP എടുത്താൽ എന്തായിരിക്കും സ്ഥിതി? BJP നമുക്കറിയാം കഴിഞ്ഞ കാലത്ത് വർദ്ധിച്ച സീറ്റുകളിലേക്കാണ് അവർ സഞ്ചരിച്ചിരുന്നത്. ആ കാലത്ത് തുടർച്ച ഉണ്ടായിരുന്ന ഒരു കാലമാണ്. 10 വർഷം എന്ന് പറയുന്നത് മെജോറിറ്റി സീറ്റുകളിലും BJPയുടെ സാന്നിധ്യമാണ്. അപ്പോൾ സ്വാഭാവികമായി ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഇഷ്ടക്കേടുണ്ടാകും തുടർച്ച എന്നുള്ള നിലയിൽ. അതുകൊണ്ടാണ് BJP കൂടുതൽ
എംഎൽഎമാരെയും മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ആളുകളെ പരീക്ഷിച്ചത്. ഈ സാഹചര്യവും ബി ജെ പിക്ക് ഗുണകരമല്ല. നമുക്കറിയാമല്ലോ 303 എംപിമാരാണല്ലോ ബി ജെ പിക്കുള്ളത്, വലിയ നേട്ടം അവർക്കുണ്ട്. ആ അർത്ഥത്തിൽ ആ 303 എംപിമാരുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു വോട്ടിംഗ് ആയിരിക്കും നടക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ ലോക്കൽ ആന്റി ഇൻകംബൻസി എന്ന് പറയുന്നത് എപ്പോഴും ഗുണം ചെയ്യുക പ്രതിപക്ഷത്തിനായിരിക്കും. അതുകൊണ്ടാണ് ഈ ഏതെങ്കിലും ഘട്ടത്തിൽ ലോക്കൽ ആന്റി ഇൻകംബൻസി വന്നാൽ അത് നമുക്ക് വിനയാകുമെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ 303 പേരിൽ ജയിച്ചു വന്ന 303 പേരിൽ 101 പേർക്ക് ആദ്യം തന്നെ സീറ്റ് കൊടുക്കാതിരുന്നത് ബി ജെ പി. അപ്പോൾ ആ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ കുറിച്ച് ബി ജെ പിക്ക് ബോധ്യമുണ്ട്. അപ്പോൾ ബി ജെ പിക്ക് ഇപ്പോൾ തലവേദനയായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് 4 ഘട്ടം പൂർത്തിയാക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്ന ആ ഒരു എന്താ പറയുക ഒരു ആന്റി ഇൻകംബൻസി ഏത് ലെവലിൽ കോൺസ്റ്റിറ്റ്യുവൻസി ലെവലിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. മണ്ഡലങ്ങളിൽ ഓരോ എം പിമാരും ആ പറഞ്ഞ പ്രതിഷേധം നേരിടുന്നു. ഒരു പരിധിയോളം ബി ജെ പിക്ക് നിന്ന് വ്യത്യസ്തമായി മാറി വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾ വോട്ടിംഗ് ചെയ്യാതെ മാറി നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വലിയ തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാവുന്നതാണ്. അതായത് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നു, തെക്കേ ഇന്ത്യയിൽ വലിയ ലോസ് ആണ് ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം 30 സീറ്റൊക്കെയാണ് ബി ജെ പിക്ക് ആകെ 30 സീറ്റാണ് കിട്ടിയത് തെക്കേ ഇന്ത്യയിൽ. അതിൽ ഏതാണ്ട് ഒരു 18-17 സീറ്റുകളിലേക്ക് ബി ജെ പി ഒതുങ്ങും. അതേപോലെ തന്നെ അടുത്ത ഈ പറയുന്ന 4 ഘട്ടങ്ങളിൽ ബി ജെ പി വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള ഘട്ടങ്ങളല്ല 4 ഘട്ടങ്ങൾ തുറന്നു. യഥാർത്ഥ ആദ്യത്തെ 3 ഘട്ടങ്ങളാണ് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അത് രാജസ്ഥാൻ നമുക്കറിയുന്നത് പോലെ, ഛത്തീസ്ഗഡ്, അസം, അതേപോലെ ഗുജറാത്ത്, പിന്നെ ഇങ്ങനെയുള്ള പിന്നെ കർണാടക ഓഫ്കോഴ്സ്, ഇത്തരം സംസ്ഥാനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പൂർത്തി. അന്ന് ആദ്യത്തെ 3 ഘട്ടത്തിൽ 168 സീറ്റുകൾ നേടി 2019. ആ സീറ്റുകൾ കിട്ടില്ല എന്ന് മാത്രമല്ല, അടുത്ത ഘട്ടത്തിൽ മത്സരിക്കുമ്പോൾ ആ 4 ഘട്ടങ്ങളും അത്ര ഒരു ആത്മവിശ്വാസം നൽകുന്ന ഘട്ടങ്ങളുമല്ല ബി ജെ പി സംബന്ധിച്ചിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് മത്സരിച്ചത് ഉത്തർപ്രദേശിലെ കനൗജിലെ അഖിലേഷ് യാദവാണ്. അഖിലേഷ് യാദവ് കഴിഞ്ഞ പ്രാവശ്യം ആ മണ്ഡലത്തിൽ അഖിലേഷ് യാദവിന്റെ വൈഫാണ് മത്സരിച്ചിരുന്നത്, ഡിംപിൾ യാദവാണ്. അവർ തോറ്റുപോയിരുന്നു, 12,000 വോട്ടാണ്. 12,000 വോട്ടിന് തോറ്റുപോയിരുന്നു. അപ്പോൾ ഒരു സീറ്റ് മാറിയോ അഖിലേഷ് യാദവ് അവിടെ ജയിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പറയുന്ന എല്ലാ ഘട്ടങ്ങളും ഇനി വളരെ നിർണായകമാണ്. ബി ജെ പി ഈസ് ഗോയിങ് ടു ലൂസ്. തെക്കേ ഇന്ത്യയിൽ നിശ്ചയമായും ലൂസ് ചെയ്യും. ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ പ്രതിസന്ധികളാണ് ബി ജെ പിയെ കാത്തിരിക്കുന്നതെന്നാണ് എൻ്റെ ടേക്ക്. ചുരുക്കത്തിൽ 400 എന്നെല്ലാം പറഞ്ഞു വന്ന ബി ജെ പിയുടെ സ്ഥിതി എന്താണ് എന്ന് ഡോക്ടർ അരുൺകുമാർ ലളിതമായി വിശദീകരിച്ചിട്ടുണ്ട്. അത് ക്രിക്കറ്റിനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണമാണ്. ഈ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരു സ്ട്രാറ്റജി ഉണ്ട്. എങ്ങനെയെന്നറിയോ, അത് മത്സരത്തിൻ്റെ തലേ ദിവസം 2 ക്യാപ്റ്റന്മാരും വന്നിട്ട് ഗോഗോ വിളിക്കും, റെസ്ലിംഗ് പോലെ. എന്നിട്ട് ഒരു മാനസികമായി തളർത്താൻ വേണ്ടിയിട്ട് പറയും, ഞങ്ങൾക്കൊത്ത എതിരാളിയൊന്നും അല്ല കേട്ടോ, ഇത്തവണ ഞങ്ങളുടെ 3 ബാറ്റ്സ്മാൻമാർ അപാര ഫോമിലാണ്, അവിടെ ആരും ഇല്ലെന്നാണ് തോന്നുന്നത്, ഡബിൾ സെഞ്ചുറി അടിക്കാൻ കഴിയാൻ ധാരാളമാണ് എന്ന് പറഞ്ഞിട്ട് പോകുകയും ആദ്യ ബോളിൽ ഡക്കാവും ചെയ്ത അനുഭവമുണ്ട് ഓസ്ട്രേലിയക്ക്. അങ്ങനെ വീമ്പ് പറയുന്ന ഓസ്ട്രേലിയയുടെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് 400 അടിക്കും കേട്ടോ എന്ന് പറഞ്ഞ് ബാറ്റ് ചെയ്യാനിറങ്ങുമ്പോൾ ഒരു നെറേറ്റീവ് ഫിക്സ് ചെയ്യാണ്, ഒരു 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 മൊത്തത്തിൽ ഒരു ചർച്ച ഫിക്സ് ചെയ്യുന്നു. പക്ഷേ ആ നെറേറ്റീവ് ഫിക്സ് ചെയ്യുമ്പോൾ അതല്ല, ആ ഈ 400 സീറ്റ് എന്ന് നരേന്ദ്രമോദി പാർലമെന്റിലാണ് പ്രസംഗിക്കുന്നത് അവസാനത്തെ സെഷനിൽ. അതുപോലെ തന്നെ പിന്നെ നിർമ്മലാ സീതാരാമനും പ്രസംഗിച്ചല്ലോ, ഞങ്ങൾ ഇപ്പോൾ തിരിച്ചു വന്നിട്ട് ജൂലൈയിൽ ഗംഭീരമായ ഒരു ബജറ്റ് ഉണ്ടാക്കാൻ പോകുകയാണെന്ന് പ്രസംഗിച്ചു. ആ സമയത്ത് അവർക്ക് ആ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയാവോ, ഈ ഇന്ത്യ ബ്ലോക്ക് അങ്ങ് തകർന്നു പൂർണ്ണമായും, അത് റിജുവിനേറ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നു. 2, 4, 3 നിയമസഭകളും തിരിച്ചു പിടിച്ചു, ഛത്തീസ്ഗഡും രാജസ്ഥാനും മധ്യപ്രദേശൊക്കെ തിരിച്ചു പിടിച്ചു, പിന്നെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു. അതാണ് പൊളിഞ്ഞുപോയത്. ഈ സാധനങ്ങളെല്ലാം എപ്പോഴാണ് ഇവർ പൊളിയുന്നതെന്ന് വെച്ചാൽ, ഫെബ്രുവരിയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിലേക്ക് രാജ്യം കടക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങി. യഥാർത്ഥത്തിൽ സർക്കാർ അൺപോപ്പുലർ ആണ് എന്ന് ബോധ്യപ്പെട്ടു തുടങ്ങുന്നത് ഒരു ഫെബ്രുവരി പകുതി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ബി ജെ പി നിൽക്കുന്ന മണ്ണ് ഇളകിപ്പോകുന്നോ എന്നുള്ള തോന്നൽ സ്വാഭാവികമാണ്. സുരക്ഷിതമല്ല അവരുടെ നിൽപ്പ്. ഒരു വശത്ത് കെജ്രിവാൾ വെല്ലുവിളിക്കുന്നു, മറുവശത്ത് രാഹുൽ ഗാന്ധി വെല്ലുവിളിക്കുന്നു. പ്രാദേശിക പാർട്ടികൾ ഓരോ സ്റ്റേറ്റിലും അവർക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നു. എങ്ങനെ സ്വസ്ഥമായി നിൽക്കും, എങ്ങനെ 400 കാര്യം ഇനി വീണ്ടും പറയും എന്നൊക്കെ അവർക്ക് ആശങ്കയുണ്ട്. അത് വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്ന ഒരു നിലപാട് ഇതേ മീറ്റ് ദ എഡിറ്റേഴ്സിൽ, ഇത്രയും നേരം ഞാൻ കാണിച്ച ഉണ്ണി ബാലകൃഷ്ണൻ്റെ വിശകലനം നടന്ന മീറ്റ് ദ എഡിറ്റേഴ്സിൽ സുജയ പർവതി വഴി നിങ്ങൾക്ക് ബോധ്യപ്പെടും. ബി ജെ പിയുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ പരിക്കേ കഴിഞ്ഞു, ബി ജെ പിക്ക് പെട്ടെന്ന് ഉത്തരമില്ലാതായി. ജസ്സിംഗ് പ്രതികരിച്ചു, നോക്കൂ, എൽ കെ അദ്വാനിയുടെ കാര്യം, മുരളി മനോഹർ ജോഷിയുടെ കാര്യം, ആനന്ദിബൻ പട്ടേലിന്റെ കാര്യം, സുമിത്ര മഹാജന്റെ കാര്യം, എണ്ണം പറഞ്ഞ നേതാക്കളെ വീട്ടിലിരുത്തി, എവിടെ വീട്ടിലെ ഷെഡിലിരുത്തിയിട്ട് ഒരു പേരിട്ട് കൊടുത്തു, മാർഗനിർദ്ദേശം മണ്ഡൽ. ആ മാർഗനിർദ്ദേശം മണ്ഡലത്തിൽ പോയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ ചോദ്യം ഒരു വലിയ എത്തിക്കൽ ചോദ്യമായിട്ട് പ്രവർത്തകരുടെ മുന്നിലുണ്ട്. ആ ചോദ്യം പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഫാക്ടർ എടുത്തത് യോഗിയുടെ വിഷയമാണ്. യോഗി പോലും അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല, യോഗി ആ വിഷയത്തിൽ മറുപടി പറഞ്ഞില്ല. ആ വിഷയത്തിൽ യോഗി ആദിത്യനാഥ് മറുപടി പറയേണ്ട എന്ത് കാര്യമാണുള്ളത്? കാരണം പുറത്തുനിന്ന് ഇപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ പട്ടി കുറച്ചാൽ പട്ടിയെ തിരിച്ചു കുറയ്ക്കാനായി ആരും പോകാറില്ലല്ലോ. അതുപോലെ തന്നെയാണ് യോഗി ആദിത്യനാഥ് ആ വിഷയത്തെ എടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ആവശ്യപ്പെട്ടത് പോലെയുള്ള ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണ്, നരേന്ദ്രമോദി വരൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെയാണ്. നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയുടെ, അതായത് ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി, പറയട്ടെ രാഹുൽ ഗാന്ധി എന്ന് കേൾക്കുമ്പോഴേ ചാടി വീടാതെ ഞാൻ പറയട്ടെ മാഡം, ഞാൻ പൂർത്തിയാക്കട്ടെ. രാഹുൽ ഗാന്ധി ഉടനെ ചാടിക്കേറി പറയുകയാണ് ഞാൻ തയ്യാറാണ്. അപ്പോൾ ബി ജെ പി കൊടുത്ത മറുപടി എന്താണ്? ബി ജെ പി കൊടുത്ത മറുപടി, തേജസ്വി സൂര്യ പറഞ്ഞു, ഞങ്ങളുടെ യുവമോർച്ചയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് അഭിനവ് പ്രകാശ് ഉണ്ട്, റായ്ബറേലിക്കാരനാണ്, അയാളെ വിടാം രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദിക്ക് നിങ്ങളുമായിട്ട് സംവാദത്തിൽ കഴിവില്ല.
രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കാനുള്ള ഞങ്ങളുടെ പ്രാദേശിക നേതാവിന്റെ കഴിവ് പോലും ഞങ്ങളുടെ പ്രധാനമന്ത്രി അങ്ങനെയല്ല അങ്ങനെയല്ല അത് അത് നിങ്ങളുടെ നറേറ്റീവ് അത് നിങ്ങളുടെ നറേറ്റീവ് ആണ് സാർ രാഹുൽ ഗാന്ധി ചീത്ത പറയുന്നു നോക്കൂ ഈ പ്രസംഗത്തിൽ പ്രസംഗത്തിൽ നരേന്ദ്രമോദി മൂന്ന് ഘട്ടങ്ങളിലും നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു നോക്കൂ സുജയാ എന്താണ് പറഞ്ഞത് അല്ല നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കേട്ടതാ ഒരു കാര്യം കൂടി രാഹുൽ ഗാന്ധിയെ കുറിച്ച് വെല്ലുവിളിക്കുന്നു രാഹുൽ ഗാന്ധിയെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു രാഹുൽ ഗാന്ധി എന്താ സംവാദത്തിന് തയ്യാറാണ് സംവാദം ഞാൻ വല്ലോ അത് ഇറങ്ങി എന്റെ വീട്ടില് അരവിന്ദ് കെജ്രിവാൾ ചോദ്യമുണ്ട് സുജയ 75 വയസ്സ് തികയാൻ പോകുന്ന നരേന്ദ്രമോദി മൂന്നാമത്തെ വട്ടമും പ്രധാനമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്നു ഈ രാജ്യത്ത് 20 വയസ്സ് തികഞ്ഞ ചെറുപ്പക്കാർക്ക് 4 വർഷം മാത്രം സൈനിക സേവനം കൊടുത്തിട്ട് വീട്ടിൽ പോകാൻ പറയുന്നു ഇതാണോ നിങ്ങളുടെ സർക്കാരിന്റെ നയം എങ്ങനെയാണ് കേരള ഇന്ത്യയിലെ ഹരിയാനയിലെ ചെറുപ്പക്കാർ വിധി എഴുതാൻ പോകുന്നത് കണ്ടോളൂ 4ാം തീയതി ഫലം വരട്ടെ വേറൊന്നും പറയാനില്ല നന്ദി നമസ്കാരം